ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ വീടിൻ്റെ മുന്നിൽ ഒരു മതിലിൻ്റെ വർക്ക് ചെയ്യാച്ചെങ്കിൽ എല്ലാവരും ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞതും ഉറപ്പുള്ളതായിട്ടുള്ളൊരു മെത്തേഡ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മതിൽ പടുക്കാൻ വേണ്ടി പല രീതികളുണ്ട്. ചെങ്കല്ല്, സിമൻ്റ് ബ്രിക്ക്, സ്നേഹമതിൽ, അങ്ങനെ പല ടൈപ്പ് മതിലുകൾ ഇപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ ചിലവ് കുറഞ്ഞതും അത്യാവശ്യം ഉറപ്പുള്ളതും അതേപോലെ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതുമായിട്ടുള്ളൊരു മെത്തേഡാണ് അടിയിൽ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ കൊടുത്ത് അതിൻ്റെ മുകളിൽ ചെങ്കല്ലുണ്ടോ സിമൻ്റ് ബ്രിക്കുണ്ടോ മതിലിൻ്റെ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ സൈറ്റിൽ ഒരു മെയിൻ ഗേറ്റും ഒരു ചെറിയ ഗേറ്റും ഉൾപ്പെടെ 17 മീറ്റർ നീളത്തിൽ ചെങ്കല്ലുണ്ട് ഒരു മതിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റും അതിൻ്റെ വർക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. ആദ്യം തന്നെ ഞങ്ങളിവിടെ 1.5 വീതിയിലൊരു കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ കെട്ടുകയാണ് ചെയ്തത്. മതിലിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്കുള്ള താഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2.5 മാക്സിമം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഉറപ്പ് കുറവുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിലൊക്കെ ഫൗണ്ടേഷൻ താഴ്ത്തേണ്ടതായിട്ട് വരും. ഇതേപോലത്തെ മതിലിൻ്റെ ഫൗണ്ടേഷനൊക്കെ നമുക്ക് ചെങ്കല്ലുകൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ചിലവ് കൂടുതൽ വരുന്നു മാത്രം. അതായത് ചെങ്കല്ലാകുമ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ പുറമെ അതിന് പടവിന് മണൽ, സിമൻറ്റ് കാര്യങ്ങളൊക്കെ വേണം. കരിങ്കല്ലാകുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് പടവ് ചെയ്ത് അതിൻ്റെ പുറം ഭാഗം സൈഡിലൊന്ന് സിമൻറ്റ് പോയിൻ്റ് ചെയ്തെടുത്താൽ വർക്ക് കംപ്ലീറ്റായി. അപ്പോൾ ഞങ്ങളിവിടെ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പ്ലോട്ടിലേക്ക് വണ്ടി കയറുന്ന ഭാഗത്ത് ആദ്യം തന്നെ മെയിൻ ഗേറ്റ് ഉണ്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്തത്. ഗേറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഗേറ്റ് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് അവിടെ ഇഷ്ടിക സിമൻറ്റ് ബ്രിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ പീസോ എന്തെങ്കിലും വെച്ച് വാട്ടർ ലെവൽ ചെയ്ത് അതവിടെ ഉണ്ട് ഉറപ്പിക്കാൻ വേണ്ടത്. മുറ്റത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ളൊരു ഹൈറ്റ് കണക്കാക്കിയിട്ട് വേണം ഇത് വാട്ടർ ലെവൽ ചെയ്ത് വെക്കാൻ. പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ അടിയിലത്തെ കുറ്റി വരുന്നുണ്ട് ലെഞ്ചസ്, അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴി എടുത്തതിന് ശേഷം ഗേറ്റ് വാട്ടർ ലെവൽ ചെയ്ത ഈ സംഭവത്തിൻ്റെ മുകളിലേക്കാണ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗേറ്റിൻ്റെ സൈഡിലേക്കുള്ള തൂക്കം മാത്രമേ ഒന്ന് കറക്റ്റാക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിനുശേഷം ഈ ഗേറ്റിൻ്റെ അടിയിലത്തെ കുറ്റി ആ ഇഞ്ചസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായി ലോക്ക് ചെയ്ത് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണം. പിന്നെ ഇപ്പോൾ ഈ ഗേറ്റിന് അധികം വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ഞങ്ങളതിൻ്റെ പില്ലറുകൾ 6 സിമൻറ്റ് ബ്രിക്ക് സ്ക്വയറിൽ വെച്ച് ഉള്ളിലൊരു 6 സ്ക്വയറിൽ കോൺക്രീറ്റ് വരുന്ന രീതിയിലാണ് പില്ലറുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ പില്ലറിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ പില്ലറ് പടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി കൊടുത്തിട്ടാണ് പടവ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് കൂടിയ ഗേറ്റൊക്കെയാണ് വെക്കുന്നത് വെച്ചെങ്കിൽ പില്ലറുകൾ ഫുള്ളായിട്ട് കോൺക്രീറ്റിലോ അല്ലെങ്കിൽ 4 ബ്രിക്ക് കൊണ്ട് സ്ക്വയർ ടൈപ്പിൽ കെട്ടി അതിൻ്റെ ഉള്ളിലൊരു 8 സ്ക്വയറിലെങ്കിലും കമ്പിയൊക്കെ കൊടുത്ത് റിങ്ങ് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന രീതിയിലൊക്കെ പില്ലറുകൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അടുത്ത് നമ്മൾ ഫൗണ്ടേഷൻ്റെ മുകളിലത്തെ കരിങ്കല്ലൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കനത്തിൽ ചെറുതായിട്ടൊരു കോൺക്രീറ്റ് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ചെങ്കല്ലുകൊണ്ട് മതിലിൻ്റെ വളവ് ചെയ്യുന്നത്. ഗേറ്റിൻ്റെ പില്ലറും മതിലും കൂടി ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിൽ ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പടവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കമ്പിയുടെ പീസ് അവിടെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മതിലിൻ്റെ മുകളിൽ വരുന്ന ക്രാക്കുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഫൗണ്ടേഷൻ്റെ മുകളിലൊക്കെ ഒരു 4 കനത്തിലൊക്കെ കോൺക്രീറ്റ് ബെൽട്ടൊക്കെ കൊടുത്ത് വേണമെങ്കിൽ മതിലിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങൾ മെയിൻ ഗേറ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് മെയിൻ ഡോറിൻ്റെ നേർക്ക് വാസ്തുപ്രകാരം ഒരു ചെറിയ 4 ഗേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മതിലിൻ്റെ നോർമൽ ഉയരെന്ന് പറഞ്ഞാൽ 5 കൊടുക്കാറുള്ളത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 5 ലൈന് ചെങ്കലിൻ്റെ വളവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 45 അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതേപോലെ ഗേറ്റ് പില്ലറിൽ വരുന്ന ലൈറ്റിന് വേണ്ടിയുള്ള പവർ സപ്ലൈ പില്ലറിൻ്റെ സെൻറ്ററിലൂടെ കൊടുക്കാതെ സൈഡിലൂടെ കട്ട് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഗേറ്റിൻ്റെ 2 പില്ലറുകളും ചെറിയ ഗേറ്റിൻ്റെ പില്ലറുകളും അതേപോലെ കരിങ്കല്ല് ഫൗണ്ടേഷൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും മാത്രമാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ചെങ്കല്ല് വടവിൻ്റെ ഗ്യാപ്പുകളൊക്കെ നന്നായി കറക്റ്റായി സിമെൻ്റ് കൊണ്ട് പോയിൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മതിലിൻ്റെ മുകൾ ഭാഗം മഴവെള്ളമൊക്കെ കൊണ്ട് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് സ്ട്രോങ്ലി സിമെൻറ്റ് കൂട്ടി അതിൻ്റെ മുകളിൽ വാട്ടർ ലെവലാക്കി പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഈ മതിലിൻ്റെ പണി ഇത്രയും ചെയ്തപ്പോൾ അതിൻ്റെ ബഡ്ജറ്റുകൾ എത്ര വരുന്നത് നോക്കാം. ഇവിടെ മെയിൻ ഗേറ്റ് 12 ചെറിയ ഗേറ്റ് 4. അപ്പോൾ ഈ 2 ഗേറ്റുകളുടെയും ഭാഗം ഒഴിവാക്കി ബാക്കി വരുന്ന മതിലിൻ്റെ ആകെ നീളം 12 വരുന്നത്. ഈ 12 മതിൽ പടുക്കാൻ വേണ്ടി ഇവിടെ ചിലവായിട്ടുള്ള മെറ്റീരിയലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കരിങ്കല്ല് 3 പിന്നെ അതിൻ്റെ മുകളിൽ ചെങ്കല്ല് സെക്കൻഡ് ക്വാളിറ്റിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 200 വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മെയിൻ ഗേറ്റിൻ്റെ പില്ലറിന് വേണ്ടിയിട്ട് 80 സിമൻറ്റ് കട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പില്ലറിൻ്റെ ഉള്ളിലത്തെയും ഫൗണ്ടേഷൻ്റെ മുകളിലൂടെയുള്ള കോൺക്രീറ്റിനും കൂടി 25 മെറ്റലാണ് ആയിട്ടുള്ളത്. പിന്നെ സിമൻറ്റ് 10 ചാക്ക്, പീസാൻ്റെ 75.
ഇത്രയാണ് 12 മീറ്റർ മതിൽ പടുക്കാൻ വേണ്ടി ആവശ്യമായി വന്നിട്ടുള്ള മെറ്റീരിയലുകൾ. അപ്പോൾ ഈ മെറ്റീരിയലുകളുടെ ടോട്ടൽ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 130,000 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളതിൻ്റെ പണിക്കൂലി നോക്കിക്കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കയറി, കരിങ്കല്ല് വടവ്, ചെങ്കല്ല് വടവ്, ഗേറ്റ് ഫിക്സിങ് പ്ലാസ്റ്ററിങ്, അങ്ങനെ മൊത്തം 25 ആളുടെ പണിയാണ് വന്നിട്ടുള്ളത്. ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റൊക്കെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആവറേജ് നമ്മളൊരു ലേബർ കോസ്റ്റ് 25,000, മെറ്റീരിയൽ കോസ്റ്റ് 30,000 വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ 12 മീറ്റർ മതിലിൻ്റെ വടവിന് 55,000 രൂപയാണ് ചിലവ് വരുന്നത്. അതായത് ഇതേ രീതിയിൽ നമ്മളൊരു മതിൽ കൊടുക്കുമ്പോൾ ഒരു മീറ്ററിന് ഏകദേശം ഒരു 4,500 എന്നൊരു റേഞ്ചിലാണ് അതിൻ്റെ ചിലവ് വരിക. പിന്നെ ഇപ്പോൾ ഇവിടെ മെയിൻ ഗേറ്റിന് 22,000 രൂപയും ചെറിയ ഗേറ്റിന് 6,000 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ രണ്ട് ഗേറ്റുകളടക്കം ഈ മതിലിൻ്റെ മൊത്തം വർക്കിന് 83,000 രൂപയാണ് ടോട്ടൽ ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തൊരു വർക്കിൻ്റെ ബഡ്ജറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇതേപോലത്തെ വർക്കൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ചിലവിലും വ്യത്യാസം വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.